ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ ദിവസം കിഡിലെ രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് നമ്മുടെ മാർവൽ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഒന്ന് നമ്മുടെ എംസിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഒരെണ്ണം നമ്മുടെ സോണിയുടെ മാർവൽ സൈഡിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സോണി മാർവൽ സൈഡിൽ നിന്ന് നോക്കുന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വെനം മണ്ണും ടു ഒക്കെ ഓൾറെഡി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെനം ടു ഓൾമോസ്റ്റ് ഒരു ഫ്ലോപ്പ് അല്ലെങ്കിലും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തൊരു മൂവി തന്നെയായിരുന്നു വെനം. ലെറ്റ് ദെർ ബി കാർനേജ് എന്ന് വേണമെങ്കിൽ അതിനെ എടുത്ത് പറയാൻ പറ്റും. അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ റൺ ടൈം തന്നെയായിരുന്നു. അതേപോലെ തന്നെ അതിനെ കുറച്ച് സംഭവ പോരായ്മകളും കാര്യങ്ങളൊക്കെ ആ ഒരു സെക്കൻഡ് പാർട്ട് മൂവിക്ക് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ട് വെനവും സെക്കൻഡ് പാർട്ട് വെനവും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെനം വൺ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാനും പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെനം എം സിയിൽ വന്നിട്ട് തിരിച്ച് പിന്നെയും ആ ഒരു സെയിം യൂണിവേഴ്സിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം വെനം 3 എന്നുള്ളൊരു മൂവിക്കുള്ളൊരു ഗ്രീൻ ലൈറ്റ് നമ്മുടെ സോണി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡൺ, അതായത് റെഡി ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ടോം ഹാർഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, അതായത് നമ്മുടെ ടോം ഹാർഡി ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറി ബൈ ടോം ഹാർഡി ആൻഡ് കെല്ലി മെർസൽ എന്നുള്ള രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി റെഡിയാക്കുന്ന എന്നുള്ളൊരു പോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ആ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് അടുത്ത വർഷം വെനം തേർഡ് പാർട്ട് മൂവി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്ലോട്ട് ലീക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ടോം ഹാർഡിനെ ടീസ് ചെയ്ത് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെനം 3 എന്ന് പറയുന്നത് സ്പൈഡർമാൻ വേഴ്സസ് വെനം എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റോറി ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് പലവട്ടം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടും പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയൊക്കെ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് വിശ്വസിക്കാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോം എന്നുള്ളൊരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് ടോം ഹാർഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നോവേ ഹോമിൻ്റെ കാസ്റ്റ് ക്യാപ്പാക്കി ഇട്ടിട്ടുള്ളത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അത് ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോവേ ഹോമിനകത്ത് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഒരു പോസ്റ്റ്കാർഡ് സീനിലെങ്കിലും നമ്മുടെ എഡി ബ്രോക്കും വെനവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തിരിച്ച് നമ്മുടെ ആ ഒരു വെനത്തിൻ്റെ സെയിം യൂണിവേഴ്സിൽ തന്നെയാണോ തിരിച്ച് പോയിട്ടുള്ളതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും വെനം 3 എന്ന് പറയുന്ന ഒരു മൂവി എന്ന് പറയുന്നത് ഒരു സ്പൈഡർമാൻ വേഴ്സസ് വെനം എന്നുള്ള രീതിയിലുള്ളൊരു പടമായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു റൂമർ എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാനും പറ്റും. ഈ ഒരു പ്ലോട്ടാണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ വെനം 1-നെയും 2-നെയൊക്കെ കാട്ടി വേറെ ലെവലിൽ കളക്ഷൻ കിട്ടാൻ പോകുന്നൊരു പടം തന്നെയായിരിക്കും വെനം 3 എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മുടെ വെനം 3 ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് പ്ലോട്ടിലേക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് കുറച്ച് പ്ലോട്ടിലേക്കും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട്. അതാണ് ജസ്റ്റ് നമ്മൾ അടുത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്പോയിലേഴ്സും കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ആ ലാസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് നിങ്ങൾക്ക് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ഈ ഒരു പടത്തിൻ്റെ ഒരു പ്ലോട്ട് ലീക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡേഴ്സും പല വെബ്സൈറ്റുമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു പടത്തിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ എന്നുള്ളൊരു പടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു പ്ലോട്ടായിരിക്കും നമ്മൾ ഈ ഒരു പടത്തിൽ കൂടെ കാണാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു വെനം എന്നുള്ള ക്യാരക്ടർ ഈ ഒരു മൂവി കൂടെ മൾട്ടിവേഴ്സൽ ട്രാവൽ എന്നുള്ളൊരു സംഭവം ഈ ഒരു പടത്തിൽ കൂടെ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ പുറത്തിരുന്നിട്ടുള്ള ലീക്സ് എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാനും പറ്റും. അതായത് നമ്മൾ വെനം 1-ഉം 2-ഉം പക്ക ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അതിനുശേഷം നോവേ ഹോമി കൂടെ മൾട്ടിവേഴ്സൽ ട്രാവലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അത് തുടരും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മുടെ ഈ ഒരു വെനവും അതേപോലെ നമ്മുടെ എഡി ബ്രോക്കും നമ്മുടെ ആൻഡ്രൂ കാർഫീൽഡ് ഉള്ള ആ ഒരു സ്പൈഡർമാൻ യൂണിവേഴ്സിലോട്ട് ചെന്നെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു എന്ത് സ്പൈഡർമാൻ വേഴ്സസ് വെനം എന്നുള്ളൊരു ഹ്യൂജ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഇവർ തമ്മിൽ അതായത് രണ്ടുപേരുടെയും ഭാഗത്ത് എന്തുവാ തെറ്റുകളില്ല, അതായത് രണ്ടുപേരും നല്ലവരാന്നുള്ള സംഭവങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവർ ടീമപ്പ് ആയിട്ട് ഇതിന് ശേഷം അതായത് ഈ ഒരു മൾട്ടിവേഴ്സൽ ട്രാവലിംഗ് എന്നുള്ള ഒരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതിനുള്ള ഒരു പ്രോബ്ലം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് നമ്മുടെ കോമിക്കിലുള്ള നള്ള എന്നുള്ളൊരു ക്യാരക്ടർ കാരണമാണ് ഇങ്ങനത്തുള്ള ആ ഒരു മൾട്ടിവേഴ്സൽ ട്രാവൽ എന്നുള്ളൊരു സംഭവം ഈ ഒരു സ്പൈഡർമാൻ റിലേറ്റഡ് ക്യാരക്ടേഴ്സിനിടെ നടക്കുന്നതെന്ന് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ വെനവും സ്പൈഡർമാൻ എല്ലാം കൂടെ ടീമപ്പ് ആയിട്ട് ഈ നള്ളിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലോട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന ട്രെയിലേഴ്സിലും ടീസേഴ്സിനകത്തെല്ലാം നമ്മുടെ സ്പൈഡർമാൻ വേഴ്സസ് വെനം എന്നുള്ളൊരു മൂവി എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിലായിരിക്കും അതായത് മെയിൻ വില്ലനായിട്ട് നള്ളിനെ കാണിക്കാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. നള്ളിനെ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. എന്നാലും ഈ ഒരു പടം വേറെ ലെവലിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നള്ളിനെയും സ്പൈഡർമാനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെനം 3 എന്നുള്ളൊരു മൂവി വേറെ ലെവലിൽ തന്നെ പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ഒരു ബേസ് പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, കാരണം ഓഡിയൻസിന് അത്ര രീതിക്ക് സ്പോയിലർ കൊടുക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇത് തന്നെ ഈ ഒരു സ്ക്രിപ്റ്റിൽ വരുമോ ഇല്ലയോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിന് ശേഷം അതായത് ഈ വെനം 3 എന്നുള്ളൊരു മൂവിക്ക് ശേഷം നമ്മുടെ വെനം എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എൻഡ് ചെയ്യിക്കാനും പോകുന്നതെന്നും പറയുന്നുണ്ട്. ഇതും നമ്മുടെ ടോം ഹാർഡി തന്നെയാണ് ടീസ് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു
സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതാണ് നമ്മുടെ ബെനത്തിൻ്റെ ലാസ്റ്റ് മൂവി എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് അത് ഡിജിറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്കത്തെ സംഭവങ്ങൾ ഇതിന് മുമ്പ് നമ്മുടെ ടോം ഹാർഡി ഇതിന് മുമ്പ് പലയിടത്തും ചെയ്തിട്ടുണ്ട്. അതായത് സ്പൈഡർമാൻ വേഴ്സസ് വെനം എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 1-2 വർഷം മുമ്പൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പോസ്റ്റും കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് പെട്ടെന്ന് സ്റ്റോറിന്ന് ഡിലീറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പല റൂമേഴ്സ് അനുസരിച്ചിട്ട് ഈ ഒരു പടം വെനത്തിൻ്റെ ഒരു ആർക്ക് എൻഡ് ചെയ്യിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ, അതായത് നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 3 എന്നുള്ള ഒരു മൂവിക്കുള്ള ഒരു ലീഡും കൂടെ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു മൂവിയുടെ അവസാനം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ തന്നെയായിരിക്കും ഈ ഒരു പടത്തിൽ വരുന്നതെങ്കിൽ വേറെ ലെവലിൽ, അതായത് ഈ ഒരു പടം 1 ബില്യൺ ക്രോസ് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വെനത്തിൻ്റെ ഫാൻസും കയറും, അതേപോലെ തന്നെ നമ്മുടെ ടാസം 3 വെയിറ്റ് ചെയ്തിരിക്കുന്നവരും കയറും, പിന്നെ ടോട്ടൽ അല്ലാത്ത ഒരു സ്പൈഡർമാൻ എന്ന മൂവി എന്നുള്ള രീതിയിലും പലരും കയറും. അപ്പോൾ എന്തായാലും വേറെ ലെവലൊരു മൂവി ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മൂവിയുടെ റൺ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിന് മുമ്പ് നമുക്കറിയാം വെനം 1 ഉം 2 ഉം അതായത് 1.5 മണിക്കൂറിന് താഴെ തന്നെയായിരുന്നു ഈ രണ്ട് മൂവിയും. അപ്പം ഇത് ഈ ഒരു മൂവി എന്ന് പറയുന്നത്, അതായത് വെനം 3 എന്നുള്ളൊരു മൂവി 2 മണിക്കൂറിൽ കൂടുതൽ കാണുമെന്നുള്ളൊരു റിപ്പോർട്ടും കൂടെ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്, അതായത് നിങ്ങളോട് എനിക്ക് പേഴ്സണാലിറ്റി എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു റൂമറിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഒറിജിനൽ ലീക്ക് അല്ല, ജസ്റ്റ് ഒരു റൂമർ, പല ഇൻസൈഡേഴ്സും വഴി പുറത്തു വന്നിട്ടുള്ള ഒരു റൂമറാണ്. ഇത് ചിലപ്പോൾ സത്യമായെന്നും വന്നേക്കാം, ചിലപ്പോൾ ഇത് ഫേക്കാന്നും വന്നേക്കാം. പക്ഷേ പലരും ഇങ്ങനെയുള്ള ഫാൻ തിയറീസും അതേപോലെ ലീക്ക്ഡായിട്ടുള്ള സ്ക്രിപ്റ്റും ലീക്കും ഇങ്ങനെ സ്റ്റോറിയും സംഭവങ്ങളൊക്കെ പലരും ഇത് അന്ധവട്ട് വിശ്വസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ ഈ ഒരു ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഇതിനകത്ത് വെനം 3 എന്നുള്ളൊരു മൂവിക്കകത്ത് സ്പൈഡർമാൻ വരുമെന്ന് ഈ ഒരു റൂമറിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് പലരും അന്ധവട്ട് വിശ്വസിച്ചിട്ട് വെനം 3 എന്നുള്ളൊരു മൂവിൽ സ്പൈഡർമാൻ വരും എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഒരു പടം കാണാൻ പോയിട്ട് പടം കൊള്ളത്തില്ല, അതായത് ആ ഒരു പടത്തിനകത്ത് സ്പൈഡർമാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നീട് ആ ഒരു പടം കൊള്ളത്തില്ലെന്നും പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം എടുത്ത് പറയുകയാണ്, ഇത് നിങ്ങൾ അന്ധവട്ട് വിശ്വസിക്കരുത്. ഈ ഒരു പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനകത്ത് എന്തൊക്കെ കാണിക്കുന്നു അത് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അല്ലാതെ ഈ ആ ഒരു ട്രെയിലറിനകത്ത് കാണിക്കാത്ത ഒരു സംഭവങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. പടം പോയി ഫ്രഷ് ആയിട്ട് കാണുക, എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരിക, അത്രയും കാര്യം മാത്രമേ ഞാൻ ഒന്ന് നിങ്ങളുടെ എടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ എംസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റിലോട്ട് പോകണമെങ്കിൽ ഒരു ചെറിയ അപ്ഡേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പുതിയ ക്യാരക്ടർ, അതായത് നമ്മുടെ മാർവൽ ക്യാരക്ടറായിട്ടുള്ള വണ്ടർമാൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡിസ്നി പ്ലസിനകത്ത് ഒരു സീരീസ് വരാൻ പോകുന്നുള്ളൊരു സംഭവം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പലർക്കും ആദ്യം അറിവ് ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ വണ്ടർ വുമൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡിസിനകത്തുള്ള വണ്ടർമാൻ എന്നുള്ളൊരു മാർവൽ ക്യാരക്ടർ നമ്മുടെ മാർവൽ കോമിക്സിനകത്തൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ലൈവ് ആക്ഷൻ സീരീസ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒറിജിനും കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് വേറെ ഒരു ഒറിജിനൽ വീഡിയോ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വരുന്നിട്ടുള്ള ഒരു റൂമർ അനുസരിച്ചിട്ട്, ലീക്കല്ല റൂമർ, അതായത് നമ്മുടെ വാണ്ട എന്നുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു അപ്പിയറൻസ് ഈ ഒരു സീരീസിനകത്ത് ഉണ്ടെന്നും കൂടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വാണ്ട തിരിച്ച് റിട്ടേൺ ആവുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം വേറൊരു സോളോ പ്രോജക്റ്റും കൂടെ ഇപ്പോൾ ഒഫീഷ്യലി ഇപ്പം അത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വാണ്ടനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോളോ പ്രോജക്റ്റ് സീരീസ് ആണെന്നൊക്കെയാണ് പലരും പറയുന്നത്, നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വാണ്ടയുടെ ഒരു അപ്പിയറൻസ് ഈ ഒരു സീരീസിനകത്തും കൂടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സീരീസുമായിട്ട് ബന്ധപ്പെട്ട് വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മിക്കവാറും നമ്മുടെ ഈ വർഷം നടക്കാൻ പോകുന്ന ഡിസ്നി പ്ലസ് ഡേയുടെ അന്നത്തെ ദിവസം നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ D23 എക്സ്പോയിൻ്റ് അന്ന് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ആ ഒരു എക്സ്പോയിക്കാലത്തോടെ തന്നെയാണ് നമ്മുടെ മാർവലിൻ്റെ പല ഫ്യൂച്ചർ പ്രോജക്റ്റുകളും അനൗൺസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മുമ്പ് പല വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഒരു ദിവസം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതായത് September 3 നമുക്കാണ് ഡിസ്നി പ്ലസ് ഡേ എന്നുള്ളൊരു സംഭവം നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും തോൻ അപ്ഡേറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2 അപ്ഡേറ്റ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് 1, നമ്മുടെ വെനം 3 ആയിട്ട് ബന്ധപ്പെട്ടതും, 1, ഈ ഒരു വണ്ടർമാൻ എന്നുള്ള ക്യാരക്ടറിനെ പറ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വന്നിട്ടുള്ള 2 അപ്ഡേറ്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു അപ്ഡേറ്റ് ഏതാണെന്ന് മറക്കാമെന്ന് ചോദിച്ചാൽ കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ടാസം 3 കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ മറക്കാതെ ആ ഒരു ഹാഷ്ടാഗ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, മേക്ക് ടാസം 3 എന്നുള്ള ഹാഷ്ടാഗ്. അപ്പോൾ എന്തായാലും കാര്യം, നിങ്ങൾ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓളനെ വിളിച്ചിട്ടിരുന്നാൽ ഞാനിപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.